എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. കഴിഞ്ഞ ദിവസം നമ്മള് സ്ഥൂല ശരീരം എന്താണ് എന്നാണ് നോക്കിയത്. സ്ഥൂല ശരീരം കിം? പഞ്ചീകൃത പഞ്ചമഹാഭൂതേഹീകൃതം സത്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗ ആയതനം ശരീരം. പിന്നെ അസ്ഥി ജായത്തെ വർത്തത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യതി ഇതി. പിന്നെ ഷഡ് വികാരവത് ഏത് സ്ഥൂല ശരീരം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് നോക്കി. അതിനുശേഷം നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരാത് അങ്ങനെയാണല്ലോ ആ ആത്മാകഹ എന്നുള്ളതിൻ്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത ആണ്. അപ്പൊ അതിനകത്ത് സ്ഥൂല ശരീരം എന്നുള്ള ഭാഗം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അടുത്തത് നോക്കുന്നു സൂക്ഷ്മ ശരീരം എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നിപ്പോ നോക്കാൻ പോകുന്നു. സൂക്ഷ്മ ശരീരം കിം? അതാണ് ചോദ്യം. സൂക്ഷ്മ ശരീരം കിം? സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമാണ്. അപ്പൊ സൂക്ഷ്മ ശരീരം എന്താന്ന് അറിയണ്ടേ? എന്നാലല്ലേ എങ്ങനെയാണ് വ്യതിരിക്തം എന്നറിയാൻ പറ്റുള്ളൂ. അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹീകൃതം എന്നാണ് പറയുന്നത്. അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹീകൃതം. പിന്നെയോ സത്കർമ്മജന്യം സുഖദുഃഖാദി ഭോഗസാധനം പഞ്ചജ്ഞാനേന്ദ്രിയാണി പഞ്ചകർമ്മേന്ദ്രിയാണി പഞ്ചപ്രാണാദയ മനശ്ചൈകം ബുദ്ധിശ്ചൈക. അങ്ങനെ പഞ്ചജ്ഞാനേന്ദ്രിയാണി പഞ്ചകർമ്മേന്ദ്രിയാണി പഞ്ചപ്രാണാദയ മനശ്ചൈകം ബുദ്ധിശ്ചൈക. ഏവം സപ്തദശാകലാഭിഹി സഹ യത് തിഷ്ഠതി തത് സൂക്ഷ്മശരീരം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. സൂക്ഷ്മശരീരം എന്നാൽ എന്ത്? അതാണ് ചോദ്യം. സ്ഥൂല ശരീരം പോലെ എന്ന് മറുപടി തരുന്നുണ്ട്. സ്ഥൂല ശരീരം പോലെ എന്ന് മറുപടി തരുന്നു. എങ്ങനെയാണത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സ് എന്ന് പറയും. ഓർത്തിരിക്കുക, ഒറ്റ വാക്കില് സൂക്ഷ്മ ശരീരം മനസ്സ് എന്നുള്ളതാണ്. ശരിക്കും മനസ്സ് മാത്രമല്ല, പക്ഷെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കൂടുതൽ പഠിക്കുമ്പോൾ അത് മനസ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും ഉണ്ട് എന്ന് കാണാം. സൂക്ഷ്മ ശരീരം ഉണ്ട്, അത് ഉറപ്പാണ്. സൂക്ഷ്മ ശരീരം ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തത് കൊണ്ട് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. കാണാൻ സാധിക്കാത്തതിനെയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. സൂക്ഷ്മത്തിൽ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പേര്. കാണാൻ പറ്റുന്നത് കൊണ്ട് സ്ഥൂല ശരീരം എന്ന് നമ്മൾ ഈ കാണുന്ന ശരീരത്തെ പറഞ്ഞു. കാണാൻ പറ്റാത്ത മനസ്സിനെ, നമുക്ക് ആരുടെയും മനസ്സിനെ കാണാൻ പറ്റില്ലല്ലോ, ആർക്കും ആരുടെയും മനസ്സിനെ കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് സൂക്ഷ്മ ശരീരം എന്ന് അവിടെ പറയുന്നത്. വേറൊരാൾക്ക് ഒരു മനസ്സുണ്ട്, അത് നമുക്കറിയാം, മനസ്സുണ്ടെന്നറിയാം, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പൊ ആദ്യം നമുക്കിവിടെ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസില് ആദ്യം സുഖദുഃഖാദി ഭോഗസാധനം എന്നത് എടുത്ത് നമുക്കൊന്ന് വിശദീകരണം നോക്കാം. സുഖദുഃഖാദി ഭോഗസാധനം എന്താണ് പറയുന്നത്? നേരത്തെ സ്ഥൂല ശരീരം പറഞ്ഞപ്പോ ആയതനം എന്ന് പറഞ്ഞു. സ്ഥൂല ശരീരം പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആയതനം എന്ന് പറഞ്ഞു. എവിടെ ആയതനം എന്ന് പറഞ്ഞേ? സുഖദുഃഖാദി ഭോഗ ആയതനം, അതിന്റെ ഇരിപ്പിടം എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയണേ? സുഖദുഃഖാദി ഭോഗ സാധനം. അപ്പോ ആയതനം മാറിയിട്ട് ഇപ്പൊ എന്തായി? സാധനം എന്നുള്ളതായി. സാധനം എന്നാൽ ഇവിടെ ഇൻസ്ട്രുമെന്റ് അഥവാ കരണം. നേരത്തെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് കരണം അഥവാ ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സാധനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്ട്രുമെന്റ് അഥവാ കരണം ആണ്. സുഖദുഃഖ അനുഭവങ്ങൾ അറിയിക്കുന്ന കരണം, സുഖദുഃഖ അനുഭവങ്ങൾ അറിയിക്കുന്ന കരണം. മനസ്സ്
ഉടൽ മൂലമായി സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. മനസ്സ് ഉടൽ മൂലമായി, ശരീരം മൂലമായി സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. അനുഭവിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ? കയ്യോ കാലോ അങ്ങനെയൊക്കെയാണോ അനുഭവിക്കുന്നത്? അല്ല, മനസ്സ്. കയ്യിലൊരു വേദന വന്നാൽ മനസ്സിലാണ് വേദന വരുന്നത്. ഒരു സങ്കടം വന്നാൽ മനസ്സിലാണ്, സന്തോഷം വന്നാൽ മനസ്സിലാണ്, ദേഷ്യം വന്നാൽ മനസ്സിലാണ്. എല്ലാം വരുന്നത് എവിടെയാണ്? അനുഭവം വരുന്നത് എവിടെയാണ്? മനസ്സിലാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ സൂക്ഷ്മ ശരീരം ഏതിനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു? അതൊരു ചോദ്യമുണ്ട്. മനസ്സാണ് അനുഭവിക്കുന്നത് സംബന്ധിച്ചു, മനസ്സ് സൂക്ഷ്മ ശരീരം, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? സൂക്ഷ്മ ശരീരം ഏതിനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോ പഞ്ചഭൂതങ്ങള് സൂക്ഷ്മമായും സ്ഥൂലമായും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്നാണ് സ്ഥൂല പഞ്ചഭൂതം ഉണ്ടായേ, ആ സ്ഥൂല പഞ്ചഭൂതത്തിൽ നിന്നാണ് സ്ഥൂല ശരീരം ഉണ്ടായേ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ പഞ്ചഭൂതങ്ങൾക്കും സൂക്ഷ്മ അവസ്ഥ ഉണ്ട് അത് നമുക്കറിയാം. സൂക്ഷ്മാവസ്ഥ ആദ്യമുണ്ട്. അപ്പോ സൂക്ഷ്മ ശരീരം സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മ ശരീരം സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചീകൃതമാകുമ്പോഴാണ് സ്ഥൂലമാകുന്നത്. പഞ്ചീകൃതം, പഞ്ചീകൃതം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, പഞ്ചീകരണം എന്ന് പറഞ്ഞ്. അത് വരുമ്പോഴാണ് സ്ഥൂലമാകുന്നത്. നമുക്ക് പിന്നീട് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ അപഞ്ചീകൃത അവസ്ഥയിൽ സൂക്ഷ്മം, പഞ്ചഭൂതങ്ങളുടെ അപഞ്ചീകൃത അവസ്ഥയിൽ അത് സൂക്ഷ്മം. പഞ്ചീകൃതമാകുമ്പോൾ അത് സ്ഥൂലമായി മാറുന്നു. അപ്പോ പഞ്ചഭൂതങ്ങളാൽ, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടത് സൂക്ഷ്മ ശരീരം. രണ്ടിനും ഒരേ തന്മ തന്നെയാണ്. രണ്ടിൻ്റെ തന്മ ഒന്ന് തന്നെയാണ്. അതായത് അതിൻ്റെ തനി സ്വഭാവം ഒന്ന് തന്നെയാണ്. രണ്ട് പഞ്ചഭൂതങ്ങൾ, ഏതിന്? സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും, രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി സൽക്കർമ്മജന്യം എന്നൊരു കാര്യം കൂടെ പറയും. സൽക്കർമ്മജന്യം, സൂക്ഷ്മ ശരീരവും കർമ്മഫലം കൊണ്ട് തന്നെ. നേരത്തെ സ്ഥൂല ശരീരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് ഭൂമിയിൽ അസുഖങ്ങളോടുകൂടി ചിലർ ജനിക്കുന്നു, ചിലര് അംഗവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നു, അതിൻ്റെ എല്ലാം കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കർമ്മഫലമാണ് അതിൻ്റെ കാരണം. കർമ്മഫലം കൊണ്ടാണ് അങ്ങനെയൊക്കെ പല ഇന്ദ്രിയങ്ങൾ ഉള്ളതായിട്ടും ഇല്ലാത്തതായിട്ടും ശക്തിയില്ലാത്തതായിട്ടും ഒക്കെ ജനനം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരവും കർമ്മഫലം കൊണ്ട് തന്നെയാണ് രൂപീകരിക്കപ്പെടുന്നത്. ജനനത്തിൽ തന്നെ മനസ്സ് വളരാത്തവരെ നമ്മൾ കണ്ടിട്ടില്ലേ, മന്ദബുദ്ധി എന്ന് നമ്മൾ പറയും. അവരുടെ ബുദ്ധി വളരാത്തവരാണ് അവര്. അങ്ങനെ ജന്മന തന്നെ ബുദ്ധി വളരാതെയുള്ള കുട്ടികൾ എത്രയോ കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ. അപ്പോ അത് ശരീരം വളരുകയും ചെയ്യും, മനസ്സ് വളരുകയും ചെയ്യില്ല. അങ്ങനെയുള്ള ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അപ്പോ പിന്നെ സമനില തെറ്റിയ മനസ്സ്, അങ്ങനെയും കാണാറുണ്ട്, മനസ്സിന്റെ സമനില തെറ്റിയത്. ഇതെല്ലാം കർമ്മഫലം കൊണ്ടാണ് എന്ന് ശാസ്ത്രം വിശദമായിട്ട് പറയുന്നുണ്ട്. കർമ്മഫലമാണ് ഇതിന്റെ ഹേതു എന്ന് പറയുന്നു. അതേസമയം നല്ല ധൈര്യമുള്ളവരെയും നല്ല ദൃഢമായിട്ടുള്ള മനസ്സുള്ളവരെയും ഒക്കെ കാണാം. മനസ്സിന് അതിയായ ശക്തിയുള്ളവരെ കാണാം. മനസ്സുകൊണ്ട്, ധൈര്യം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നവരെയും കാണാം. അവർക്കോ അതും പൂർവജന്മ കർമ്മഫലം കൊണ്ട് തന്നെ വരുന്നതാണ്. സൂക്ഷ്മ ശരീരം 17 കരണങ്ങളുടെ ആകത്തുകയാണ് എന്ന് പറയുന്നു. 17 കരണങ്ങൾ, 17 കാര്യങ്ങൾ കൂടെ കൂടിയതാണ് ഒരു സൂക്ഷ്മ ശരീരം. 17 ചേർന്നതാണ് ഒരു സൂക്ഷ്മ ശരീരം. എന്താണ്? അതായത് നമ്മുടെ മൈൻഡ് അഥവാ സബ്റ്റിൽ ബോഡി 17 കാര്യങ്ങളുടെ ചേർച്ചയാണ്. നമ്മൾ മനസ്സെന്ന് ഒറ്റമാക്കി പറയുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷെ അത് വളരെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഒരു മനസ്സിന്റെ ഘടന. എന്തൊക്കെയാണവ? പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് അറിവ് തരുന്നവ, 5 തരത്തില് അറിവ് തരുന്നവ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്. പിന്നെയോ പഞ്ച കർമ്മേന്ദ്രിയങ്ങള്, 5 പ്രവൃത്തികളും ചെയ്യാനുള്ള 5 ഇന്ദ്രിയങ്ങള്, പ്രവൃത്തികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന 5 ഇന്ദ്രിയങ്ങള്. പിന്നെയോ
പഞ്ചപ്രാണാദയ, അഞ്ച് പ്രാണങ്ങള്, എന്താണ് പ്രാണ? അപാന, വ്യാന, ഉദാന, സമാന, അങ്ങനെ അഞ്ച് തരം പ്രാണന്മാര്. അപ്പോ അഞ്ച് അഞ്ച് ജ്ഞാനേന്ദ്രിയം, അഞ്ച് കർമ്മേന്ദ്രിയം, അഞ്ച് പ്രാണന്മാര്, പിന്നെയോ മനസ്സ് എന്ന ഒന്ന്, അപ്പൊ 3, 5, 15, 16, ബുദ്ധി എന്ന ഒന്ന്, 17. ഇതാണ് നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞത്. പഞ്ചജ്ഞാനേന്ദ്രിയാണി, പഞ്ചകർമ്മേന്ദ്രിയാണി, പഞ്ചപ്രാണാദയ, മനശ്ചൈകം, ബുദ്ധിശ്ചൈക. 15, 2, 17 ഇത്രയും കൂടെ കൂടിയതാണ് സൂക്ഷ്മ ശരീരം. ഏവം സപ്തദശാ കലാഭി യത് തിഷ്ഠതി, ഇങ്ങനെ 17 കലകളോടുകൂടി ഏതിരിക്കുന്നുവോ തത് സൂക്ഷ്മ ശരീരം, അതിനെ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്തുണ്ടായപ്പോ ഇവിടെ സൂക്ഷ്മ ശരീരം എന്ന ഒരു വാക്കിന്റെ വിശദമായ അർത്ഥം വേണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 17 പുതിയ തത്വങ്ങളെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു വാക്കാണ് ചോദിച്ചത്, കിട്ടിയത് 17 ഘടകങ്ങൾ. ഈ 17 ഘടകങ്ങൾ അറിഞ്ഞാലേ സൂക്ഷ്മ ശരീരം എന്ത് എന്നറിയാൻ പറ്റുള്ളൂ. ഇനി ആ 17 എണ്ണത്തിനെ പറയുകയാണ്. എല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇവിടെ ശങ്കരാചാര്യര് ഇന്ദ്രിയ വിഷയങ്ങളെയും കൂടെ ചേർത്താണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും കൂടെ ചേർത്താണ് ശങ്കരാചാര്യ സ്വാമികൾ അതിനെ വിശദീകരിക്കുന്നത്. ഓരോ ഇന്ദ്രിയവും ഏത് വിഷയം മനസ്സിലാക്കി തരും എന്ന് അദ്ദേഹം പറയുന്നു. ഓരോ ഇന്ദ്രിയവും ഏത് വിഷയത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന്. കൂടാതെ ഇന്ദ്രിയങ്ങൾക്കുള്ള അധിഷ്ഠാന ദേവതയെയും ഇവിടെ പറയും. ഓരോ ഇന്ദ്രിയങ്ങൾക്കുമുള്ള അധിഷ്ഠാന ദേവതയെയും ഇവിടെ പറയുന്നുണ്ട്. ഒരേ ഒരു ഈശ്വരൻ പല ശക്തികളായി വെളിപ്പെടുന്നു എന്ന് മാത്രം. പല ദേവത എന്ന് പറയുമ്പോ എന്താണ്? ഒരേ ഒരു ഈശ്വരൻ പല ശക്തികളായി വെളിപ്പെടുന്നു. ഓരോ ശക്തിയെയും നാം എന്തു പറയുന്നു? ഓരോ ദേവതകൾ എന്ന് പറയുന്നു. ഓരോ ശക്തിയെയും നാം ഓരോ ദേവതകൾ എന്ന് പറയും. ഇപ്പോ സമ്പത്തിന് വേണ്ടി നമ്മളൊരു ദേവതയെ പൂജിക്കും. ആരെയാണ്? ലക്ഷ്മി ദേവിയെ പൂജിക്കും, സമ്പത്ത് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോ സ്കൂളുകളിലൊക്കെ എന്താണ് പ്രതിമ വെക്കുക? വലിയ പ്രതിമ, ഫോട്ടോ ഒക്കെ വെക്കുന്നത് ലക്ഷ്മിയുടെ ആണോ വെക്കുന്നത്? അല്ല, സ്കൂളുകളിൽ എന്ത് വെക്കും? സരസ്വതി ദേവിയുടെ പ്രതിമയും വിഗ്രഹങ്ങളും പടങ്ങളും ഒക്കെ വെക്കും. കാരണം എന്താണ്? അറിവ് തരും ദേവത. അതേസമയം ഒരു കട തുടങ്ങുമ്പോ എന്താ ചെയ്യാ? പുതിയ പുതിയ കടകളൊക്കെ തുടങ്ങുമ്പോ എല്ലാവരും മെയിൻ ആയിട്ട് ലക്ഷ്മി ദേവിയുടെ ഇങ്ങനെ ഒരു പടം വെച്ചിട്ട് ഒരു കുടത്തിൽ നിന്ന് ഇങ്ങനെ സ്വർണനാണയങ്ങൾ വന്ന് വീഴുന്നതായിട്ടുള്ള ഒരു പടം. അപ്പൊ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അവിടെ സമ്പത്ത് ആഗ്രഹിക്കുന്നു. അപ്പൊ സമ്പത്തിന്റെ ദേവതയായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് ആരെയാണ്? ലക്ഷ്മി ദേവിയെ. ഇങ്ങനെ ഓരോരോ ദേവതകളെ ഓരോ ഓരോ ആഗ്രഹസാധ്യത്തിന് ഓരോ ഓരോ ശക്തി, പ്രത്യേകിച്ചും ഓരോ ശക്തി നൽകിയിരിക്കുന്ന സാക്ഷാൽ ജഗദീശ്വരൻ ഓരോ ശക്തി ഓരോ ദേവതകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാത് ദേവതകളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ശക്തിയും ഒരേ ഈശ്വരന്റെ തന്നെയാണ്. ഈ ശക്തികളൊക്കെ ഒരേ ഈശ്വരന്റെ തന്നെയാണ്. പക്ഷെ മനുഷ്യന് ഓരോരോ ആവശ്യങ്ങൾക്കുമായിട്ട് ഓരോരോ രീതിയിൽ ആ ശക്തി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ശക്തിയെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കാൻ എളുപ്പമുണ്ട് ഇല്ലേ? അങ്ങനെ കാണുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോ ഒരു ശ്രദ്ധ, ഒരു കോൺസെൻട്രേഷൻ എളുപ്പത്തിൽ ഉണ്ടാവും. വെൽത്ത് വേണം, ധാരാളം ഐശ്വര്യം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ശ്രീ സൂക്തമൊക്കെ ജപിച്ച് ഇത് ചെയ്യുമ്പോൾ മനസ്സിന്റെ കോൺസെൻട്രേഷൻ അവിടേക്ക് പോകും ഇല്ലേ? കൂടുതലായിട്ട് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ദൈവത്തെ സങ്കല്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു പ്രത്യേക ദേവതയെ സങ്കല്പിച്ച് പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെ ആശുപത്രിയിൽ ധന്വന്തരി മൂർത്തിയുടെ ഫോട്ടോ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ആശുപത്രികളിൽ ധന്വന്തരി മൂർത്തി രോഗശമനത്തിനുള്ള ആളായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലും ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ശക്തി. എങ്ങനെ സ്കൂളുകളിൽ സരസ്വതിയെ ആരാധിക്കുന്നു അറിവിന്റെ ശക്തിക്ക് വേണ്ടി, കടകളിൽ ലക്ഷ്മിയെ ആരാധിക്കുന്നു ധനസമ്പാദനത്തിന് വേണ്ടി, ആശുപത്രികളിൽ ധന്വന്തരി, ഇങ്ങനെ പല പല രീതിയിൽ പല പല സ്ഥലങ്ങളിൽ പല പല ശക്തിക്ക് വേണ്ടി പല പല ദേവതകളെ ആരാധിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തില് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ശക്തി, ഓരോ ദേവത.
അഞ്ചിന്ദ്രിയങ്ങൾക്ക് അഞ്ച് ശക്തിയാണ്. ആ അഞ്ച് ശക്തികൾക്കും ഓരോ ദേവതമാരെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാന ഇന്ദ്രിയാഹം, അതാണ് ഇനി നോക്കാൻ പോണേ. ജ്ഞാന ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ജ്ഞാന ഇന്ദ്രിയാഹം. ആരൊക്കെയാ, ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങള്? ശ്രോത്രം, അറിയാലോ ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവി. ത്വക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ, തൊലി, ത്വക്ക്. ചക്ഷുഹു, ചക്ഷുഹു എന്ന് പറഞ്ഞാൽ കണ്ണ്, ചക്ഷുഹു. രസന, നാക്ക്, സ്വാദറിയുന്ന നാക്ക്, രസന. ഘ്രാണം, മൂക്ക്, മൂക്കിൽ കൂടിയാണ് ഘ്രാണം വാസനകളെ അറിയുന്നത്. പഞ്ച ജ്ഞാനേന്ദ്രിയാണി, ശ്രോത്രം, ത്വക്, ചക്ഷു, രസന, ഘ്രാണം, ഇതി പഞ്ച ജ്ഞാനേന്ദ്രിയാണി. എന്നിവിടെ പറയാം, ശ്രോത്രം, ത്വക്, ചക്ഷു, രസന, ഘ്രാണം, ഇതി പഞ്ച ജ്ഞാനേന്ദ്രിയാണി. ഇവിടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ പറയുന്നു. ജ്ഞാനാർത്ഥം ഇന്ദ്രിയാഹ, അതാണ് ജ്ഞാനാർത്ഥം. ജ്ഞാനത്തിന് വേണ്ടിയിട്ട്, അറിവിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയം. ശ്രോത്രം, ചെവി, ത്വക്, തൊലി, ചക്ഷു, കണ്ണ്, രസന, നാക്ക്, ഘ്രാണം, ഗന്ധം, മൂക്ക്. അപ്പൊ എന്താണ് ശ്രോത്രം? എന്താ തരുന്നേ? ശ്രോത്രം കേൾവിയെ തരുന്നു, കേൾവി ശക്തി ശ്രോത്രത്തിൽ കൂടി വരുന്നു. ത്വക്ക്, തൊലിയിൽ കൂടി സ്പർശനത്തെ അറിയുന്നു. ചക്ഷു, കണ്ണിൽ കൂടി കാഴ്ച കാണാനുള്ള ഒരു ശക്തി ലഭിക്കുന്നു. രസന, നാക്കുകൊണ്ട് സ്വാദറിയുന്നു. ഘ്രാണം, മൂക്കുകൊണ്ട് ഗന്ധത്തെ അറിയുന്നു. ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങള് സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ഓർക്കണം, ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങള് സ്ഥൂല ശരീരത്തിലല്ല, സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ അഞ്ചും കണ്ണ്, കണ്ണിന് കാണുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പറയും. അങ്ങനെ സൂക്ഷ്മ ശരീരത്തിലാവണേ? സൂക്ഷ്മ ശരീരത്തിൽ കാണാൻ പറ്റില്ലല്ലോ, പക്ഷെ നമ്മളിത് കാണുന്നില്ല ഈ അഞ്ചിന്ദ്രിയങ്ങളെയും എന്ന് പറയുമ്പോ അവിടെ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ നേരത്തെ ആദ്യമേ നമ്മളൊരു ഉപനിഷത്തിൽ കൂടി പോയത് കൊണ്ട് നമുക്ക് നേരത്തെ അറിയാം, ഈ ഇന്ദ്രിയങ്ങള് സ്ഥൂല ശരീരത്തില് വെളിപ്പെടുന്ന ഒരു സ്ഥലമാണ്, അതാണ് നമ്മൾ കാണുന്നത്. സൂക്ഷ്മ ശരീരത്തിലുള്ള ഈ ഇന്ദ്രിയ ശക്തികള് വെളിപ്പെടുന്ന സ്ഥലമാണ് സ്ഥൂല ശരീരത്തിൽ നമ്മൾ കാണുന്ന കണ്ണ്, മൂക്ക്, ചെവി, തൊക്ക് ഒക്കെ. പുറത്ത് നമ്മൾ ശ്രോത്രം എന്ന് പറയുമ്പോൾ ചെവി നാം കാണുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അത് സൂക്ഷ്മ ശരീരമാകുന്നത്? അത് സ്ഥൂലമല്ലേ എന്നൊരു സാമാന്യ ചോദ്യം ഉണ്ടാകാം. ചെവി എന്ന് പറയുമ്പോൾ, ശ്രോത്രം എന്ന് പറയുമ്പോൾ പുറത്ത് കാണുന്നുണ്ടല്ലോ, പക്ഷേ പുറത്ത് കാണുന്ന ചെവി എന്ന ആ അവയവത്തെ അല്ല ഇവിടെ പറയും. പുറത്ത് കാണുന്ന അവയവത്തെ അല്ല ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്, കേൾവി ശക്തിയെ ആണ് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്, കേൾവി ശക്തിയെ. അതേപോലെ എന്തൊക്കെ ശക്തികളാണ്? സ്പർശശക്തി, സ്പർശനശക്തി, കാഴ്ചശക്തി, പിന്നെ സ്വാദറിയുന്ന ശക്തി, പിന്നെ ഗന്ധമറിയുന്ന ശക്തി. ഈ ശക്തികളെയാണ് ഇവിടെ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ചെവി എന്ന അവയവം ഉണ്ടായാലും, കേൾവി ശക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. നമുക്ക് പ്രായമാകുമ്പോൾ ചെവി കേൾക്കാൻ ഉണ്ടാവുന്നില്ലേ? ചെവി അവിടെ ഉണ്ടല്ലോ, പക്ഷെ ആ ഇന്ദ്രിയ ശക്തി ഇല്ലാതെ ഉണ്ടാവും. അപ്പോ ആ ചെവിയല്ല ഇന്ദ്രിയം, അതിനകത്തുള്ള ശക്തിയാണ്. കണ്ണിന്റെ കാഴ്ചയില്ലാണ്ടാവണു, എന്താ കാരണം? അകത്തുള്ള ഇന്ദ്രിയ ശക്തി നഷ്ടപ്പെടുന്നു. എല്ലാ അവയവങ്ങൾക്കും അങ്ങനെ തന്നെ. അപ്പോ നേരത്തെ പറഞ്ഞ ആ ശക്തികൾ, ഈ പറഞ്ഞ ശക്തികള്, അതായത് ഇന്ദ്രിയം അവയവം വഴി വെളിപ്പെടുന്നു എന്ന് മാത്രം, ഈ ശക്തികള് പുറത്ത് കാണമാകുന്നത് ഈ ഇന്ദ്രിയങ്ങൾ മുഖാന്തിരമാണ്. പുറത്ത് കാണുക, അത് മുഖാന്തരം വെളിപ്പെടുന്നു. ഈ ശക്തി വെളിപ്പെടും അവയവത്തിന്, ഈ അവയവത്തിനൊരു പേരുണ്ട്, അതാണ് ഗോളകം. അവയവത്തിന്റെ പേരാണ് ഗോളകം. ഓർത്തിരിക്കുക, അവയവത്തിന്റെ പേര് ഗോളകം. ആ ഗോളകത്തിനകത്തുള്ള ഇന്ദ്രിയ ശക്തിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഗോളകം പോയാലും ഇന്ദ്രിയ ശക്തി പോവില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അഥവാ ഗോളകം പോയാലും ഇന്ദ്രിയ ശക്തി അവിടെ ഉണ്ടാവും, പക്ഷേ വെളിപ്പെടാൻ പറ്റില്ല.
ശക്തി എവിടെ ഉണ്ടാവും? വെളിപ്പെടാൻ പറ്റില്ല. തിരിച്ചോ, ഗോളകം അവിടെ ഉണ്ടാവും, ഇന്ദ്രിയ ശക്തി ഇല്ലെങ്കിലോ അതുകൊണ്ടും പ്രയോജനം ഉണ്ടാവില്ല. അപ്പോ ഗോളകങ്ങൾക്കും ഇന്ദ്രിയ ശക്തിക്കും ചോയ്സ് ഇല്ല. ചോയ്സ് ഉണ്ടോ? പിന്നെ അത് വേറെ. അതായത് കണ്ണിനകത്ത് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയ ശക്തി, കാഴ്ചശക്തി എന്ന ഇന്ദ്രിയ ശക്തി ചെവി എന്ന ഗോളകത്തിൽ കൂടി പ്രവർത്തിക്കുമോ? ചോയ്സ് ഉണ്ടോ അവർക്ക്? ഇല്ല. കണ്ണിനകത്തുള്ള ഇന്ദ്രിയ ശക്തി, കാഴ്ചശക്തി എന്നത് കണ്ണ് എന്ന അവയവമായ ഗോളകത്തിൽ കൂടിയേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കേൾക്കുക എന്ന കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയ ശക്തി ചെവിയിൽ കൂടി മാത്രമേ, ചെവി എന്ന ഗോളകത്തിൽ കൂടി മാത്രമേ പ്രവർത്തിക്കൂ. ഇവർക്ക് പരസ്പരം മാറി പ്രവർത്തിക്കാനുള്ള ചോയ്സ് ഇല്ല. അങ്ങനെ ഒരു കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടില്ല. കണ്ണിന് കാണാനും ചെവിക്ക് കേൾക്കാനും മൂക്കിന് ഗന്ധമറിയാനും നാക്കിന് സ്വാദറിയാനും തൊലിക്ക് സ്പർശനശക്തി അറിയാനുമുള്ള കഴിവുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോയ്സ് ഒന്നുമില്ല. പിന്നെ പറയുന്നു, ഓരോ ദേവതകളെയാണ് ഇനി പറയുന്നത്. ശ്രോത്രസ്യ ദിഗ്ദേവത, വേദത്തിൽ പറയുന്ന ദിഗ്ദേവതകളാണ് ശ്രോത്രത്തിന്റെ, ചെവിയുടെ. ശ്രോത്രത്തിന്റെ എന്ന് പറയുമ്പോ ആ കേൾവിശക്തി എന്ന ഇന്ദ്രിയത്തിന്റെ ദിഗ്ദേവതയാണ് ദേവത. ത്വചോ വായുഹു, ത്വചോ വായുഹു, തൊലിക്ക് ആ ശക്തിക്ക്, ആ ജ്ഞാനത്തിന്, സ്പർശനജ്ഞാനത്തിന് വായുവാണ് ദേവത. ചക്ഷുസ് കണ്ണിന്, കണ്ണിന്റെ കാഴ്ചശക്തി എന്നുള്ള ആ ജ്ഞാനേന്ദ്രിയത്തിന് സൂര്യനാണ് ദേവത. സൂര്യ ചക്ഷുഷ സൂര്യ രസനായ വരുണ, രസനായ എന്ന് പറഞ്ഞാൽ സ്വാദറിയാനുള്ള ആ ഇന്ദ്രിയത്തിന്റെ ദേവതയാണ് വരുണൻ, വരുണ. പിന്നെയോ ഘ്രാണസ്യ അശ്വിനൗ, അശ്വിനി ദേവതമാര്, ഘ്രാണം എന്ന് പറഞ്ഞാൽ ഗന്ധമറിയാനുള്ള ആ ജ്ഞാനേന്ദ്രിയത്തിന്റെ ദേവത. അശ്വിനോ എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവതകള്. ഇതി ജ്ഞാനേന്ദ്രിയ ദേവതാഹ. ശ്രോത്രസ്യ ദിഗ്ദേവത ത്വചോ വായുഹു ചക്ഷുഷ സൂര്യഹ രസനായ വരുണഹ ഘ്രാണസ്യ അശ്വിനോ ഇതി ജ്ഞാനേന്ദ്രിയ ദേവതാഹ. ഇനി ഓരോരുത്തിന്റെയും വിഷയം നമുക്കറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. ശ്രോത്രസ്യ വിഷയഹ ശബ്ദഗ്രഹണം, ശ്രോത്രസ്യ വിഷയ ശബ്ദഗ്രഹണം, ത്വചോ വിഷയ സ്പർശഗ്രഹണം, ത്വചോ ത്വക്കിന്റെ വിഷയ സ്പർശഗ്രഹണം, ചക്ഷുഷോ വിഷയ രൂപഗ്രഹണം, ചക്ഷുഷോ വിഷയ രൂപഗ്രഹണം, രസനായ വിഷയ രസഗ്രഹണം, രസനായ വിഷയ രസഗ്രഹണം, ഘ്രാണസ്യ വിഷയ ഗന്ധഗ്രഹണം, ഘ്രാണസ്യ വിഷയ ഗ്രന്ഥഗ്രഹണം ഇതി. അപ്പോ കേൾവിശക്തിയുടെ ദേവത ദിഗ്ദേവത, സ്പർശനശക്തിയുടെ ദേവത വായുദേവൻ, കാഴ്ചശക്തിക്ക് സൂര്യദേവൻ, സ്വാദറിയുന്നതിന് ശക്തിക്ക് വരുണദേവൻ, ഗന്ധമറിയുവാനായിട്ട് അശ്വിനി ദേവതകൾ, ഇങ്ങനെ ജ്ഞാനേന്ദ്രിയ ദേവതകൾ. കേൾവിശക്തി ശബ്ദത്തെ ഗ്രഹിക്കുന്നു, സ്പർശനശക്തി അഥവാ തൊലി സ്പർശത്തെ ഗ്രഹിക്കുന്നു, കണ്ണിന്റെ വിഷയം രൂപം പ്ലസ് വർണ്ണം, രൂപവും വർണ്ണവും കണ്ണിൽ കൂടിയാണ് അറിയുന്നത്, നാക്കിന്റെ വിഷയം സ്വാദ് പ്ലസ് രസം, സ്വാദും രസവും അറിയുന്നു, പിന്നെയോ മൂക്കിന്റെ വിഷയം ഗന്ധത്തെ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. ഇത്രയാണ് സൂക്ഷ്മ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയം എന്ന ഭാഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തതായി കർമ്മേന്ദ്രിയങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. എല്ലാവർക്കും സായിരാം. കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ഭഗവാൻ നമുക്ക് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഉപസംഹരിക്കാം. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം സാർ, സായിരാം.
സൈറാം 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 സാർ സൈറാം സുരേഷ് സൈറാം